Hi friends, welcome back to my channel Ruku's Kitchen. നമ്മുടെ അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു കിലോ ബീഫിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇതിലേക്ക് ഒരു കിലോ ബീഫിലേക്ക് ഞാൻ 5 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി സ്ലൈസ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായി ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള നന്നായി വഴന്ന് വന്നതിലേക്ക് ഇതും കൂടെ ഇട്ടു കൊടുക്കാം. ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 4 തക്കാളി സ്ലൈസ് ചെയ്തത് ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ഇട്ടുകൊടുക്കുകയാണ്. ലേശം ഉലുവ, ഒരു പിഞ്ച് ഉലുവ മതി കേട്ടോ, കുറച്ച് മതി. 2-3 അല്ലി വേപ്പില, മല്ലിച്ചപ്പ്. ഇനി നമുക്ക് ബീഫ് കൂടെ ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയും ബീഫും എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വരുവോളൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി കാണാൻ നല്ലൊരു ഭംഗിയാണെന്നല്ലേ. നമ്മുടെ കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെയൊക്കെ ഒന്ന് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം മാത്രം നമ്മുടെ മസാലകളൊക്കെ ഇട്ടുകൊടുത്തിട്ട് ബീഫൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബീഫ് കറി നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ, ഞാൻ വല്ലാണ്ട് ലൂസാക്കാണ്ടുള്ള കറിയാണ് എനിക്കിഷ്ടം. ഒരു കുറുങ്ങനെ കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കോൺഫ്ലവർ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഒരു കറിക്ക് ഒരു പ്രത്യേക ഒരു ഗ്ലേസിങ്ങും നല്ലൊരു കുറുക്കൊക്കെ കിട്ടും. നല്ലൊരു ഭംഗിയാണ് കറിക്ക്. ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 30 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോഴാണ് ബീഫ് നമുക്ക് നന്നായി സോഫ്റ്റായി കിട്ടുള്ളൂ, നന്നായി വേവായിട്ട് കിട്ടുള്ളൂ. ഈ കറിക്കും ടേസ്റ്റ് കൂടുക അത്രയും ടൈം നമുക്ക് ഒന്ന് വേവിച്ചെടുത്താലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ബീഫ് കറി, സിമ്പിളായിട്ടുള്ള ബീഫ് കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ എടുക്കുമ്പോഴാണ് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. അതേപോലെ തന്നെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റാണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് വഴറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.